അസ്സലാമു അലൈക്കും. അൽഹംദുലില്ല വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാഹോദര്യത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യം പ്രധാനമായും മൂന്ന് തലങ്ങളിലൂടെയാണ് പ്രകടമാകുന്നത്. ഒന്നാമത്തേത് അതിരില്ലാത്ത മാനവ സാഹോദര്യം. ജാതി മത ഭേദമന്യേ മുഴുവൻ മനുഷ്യരോടുമുള്ള കാരുണ്യവും സഹവർത്തിത്വവുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യത്തിൻ്റെ തലങ്ങളിൽ ഒന്ന്. കുല്ലുക്കും മിൻ ആദം, ആദം മിൻ തുറാബ്. എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും മനുഷ്യരെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗങ്ങളുമാക്കി തീർത്തത്. ജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു, അത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. മനുഷ്യരിലുള്ള വ്യത്യസ്ത വംശങ്ങളും വർഗങ്ങളുമെല്ലാം തന്നെ അവൻ തിരിച്ചറിയപ്പെടാനുള്ള ചില ഐഡൻറ്റിറ്റി മാത്രമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ വ്യത്യസ്ത ഗോത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് അടുപ്പമുള്ളത് ഇൻ അക്രമക്കും ഇന്ദല്ലാഹി അത്തഖാക്കും, ഏറ്റവും നന്നായി ദൈവഭക്തി കാണിക്കുന്ന ഏറ്റവും നല്ല സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ് തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരണീയരെന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാരുണ്യത്തിൻ്റെ തലം കൂടുതൽ വ്യക്തമാകുന്നു. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയെ ആഹാരം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ അയൽവാസിയുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ വസ്തുതയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യത്തിൻ്റെ ഒന്നാമത്തെ തലം. ആധുനികമായൊരു കാലഘട്ടമെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെയും അതേപോലെയുള്ള വംശീയ മുൻവിധികളെയുമെല്ലാം ന്യായീകരിക്കുവാൻ വേണ്ടി ജനിതകശാസ്ത്രവും പരിണാമ സിദ്ധാന്തവുമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഒരു നിർദ്ദേശത്തിൻ്റെ പ്രസക്തി വളരെയേറെയാണ്. രണ്ടാമതായി ഇസ്ലാമിൻ്റെ സാഹോദര്യത്തിൻ്റെ തലം എന്നത് അക്ഷരാർത്ഥത്തിലുള്ള സാഹോദര്യമാണ്. അതായത് സ്വന്തം സഹോദരൻ, സ്വന്തം സഹോദരി, ഒരേ ഉദരത്തിൽ ജനിച്ച സഹോദരനും സഹോദരിയും തമ്മിലുണ്ടാവേണ്ട ബന്ധമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാഹോദര്യത്തിൻ്റെ രണ്ടാമത്തെ തലം. നമുക്കറിയാം അറബിയിലൊരു ആപ്തവാക്യമുണ്ട്. ആ ആപ്തവാക്യം ഉഖ്തുൽ കുബറ ഉമ്മുസ്ഥാനി, മൂത്ത സഹോദരി എന്നത് രണ്ടാമത്തെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു സാഹോദര്യത്തിൻ്റെ തലം നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്. മൂന്നാമത്തെ തലം എന്നത് ആദർശ സാഹോദര്യമാണ്. ഒരേ ആദർശം സ്വീകരിച്ച വ്യക്തികൾ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്ന, അവനെ മാത്രം ആരാധിക്കുന്ന, അവൻ നിയോഗിച്ച പ്രവാചകൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലക്ക് ആ കൂട്ടായ്മയിലെ അംഗങ്ങൾക്കിടയിലുണ്ടാകേണ്ട ആദർശ സാഹോദര്യമാണ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. തീർച്ചയായും സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഒരു അവയവത്തിന് ഏതെങ്കിലും രൂപത്തിലുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പനി ബാധിച്ചുകൊണ്ട് ശരീരം മുഴുവൻ ആ അവയവത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് പോലെ, ഈ ഒരു ഉമ്മത്തിലെ ഏതൊരു വ്യക്തിയുടെയും പ്രയാസവും ബുദ്ധിമുട്ടും ആ ഉമ്മത്തിൻ്റെ മൊത്തം പ്രയാസം ആകുമാറുള്ള രീതിയിലായിരിക്കണം ഈ സാഹോദര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഈ സാഹോദര്യത്തിൻ്റെ മൂന്ന് തലങ്ങളും സാർത്ഥകമാക്കിക്കൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു സാഹോദര്യം പ്രാവർത്തികമാക്കുവാൻ കടപ്പെട്ടവരാണ് വിശ്വാസികൾ. ആ രൂപത്തിൽ ആ സാഹോദര്യം സാർത്ഥകമാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.